ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു ബബ്ലൂസ് നാരങ്ങയുടെ ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നാരങ്ങയെ പല നാടുകളിലും പല പേരുകളാണ് പറയുന്നത്, കമ്പി നാരങ്ങ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു ബബ്ലൂസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ ഇത് പലർക്കും ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതും ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഇത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കതായത് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അല്ലിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഇത് ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ അല്ലി അതിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് സാധനം അതിൽ പെടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ആ ഒരു വൈറ്റ് സാധനമൊക്കെ കളഞ്ഞ് ആ നാരങ്ങയുടെ ഒരു അല്ലി മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഫുള്ളായിട്ട് അതിൻ്റെ അല്ലിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഇതിനെ എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേവിടെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ നല്ലോണം ഞാരുണ്ടാവും. അപ്പോൾ അരിച്ച് വരുന്ന ആ ഒരു പിണ്ടി വെച്ചിട്ട് നമുക്ക് ഇനിയും വെള്ളം കൂട്ടിയിട്ട് ജ്യൂസ് എടുത്ത് അടിക്കാം. അപ്പോൾ ഞാൻ അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരിട്ട് അടിക്കുമ്പോൾ പുതിന ഇല ഇട്ട് കൊടുത്ത് അടിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ജ്യൂസിന്. അതുമാത്രമല്ല അത് ഷുഗർകാർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് കൊടുക്കുന്നത്. അവർക്കിത് മധുരമില്ലാതെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യൂ.